നമസ്കാരം. വളരെ സന്തോഷം, കാരണം നമ്മൾ ഇപ്പോ എത്തി നിൽക്കുന്നത് ഒരു വ്യത്യസ്തനായ ഒരു കൂട്ടുകാരനെ തേടിയാണ്. ഇപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അല്ല, കൊല്ലം ജില്ലയിൽ തെന്മല ഫോറസ്റ്റ് ഡിവിഷൻ പരിധിയിൽ, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിന്റെ പരിധിയിൽ നമ്മുടെ ഒരു കടുവ കലുങ്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കിണറ്റിൽ ഒരു മൂർക്കൻ പാമ്പ് കിടക്കുന്നു എന്നും പറഞ്ഞ ഒരു ചേട്ടൻ കുറച്ച് നേരത്തെ എന്നെ ഒരു മണിക്ക് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ചേട്ടൻ ഒന്ന് പോയി നോക്കിയിട്ടൊന്ന് വിളിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞൊരു 5 മിനിറ്റ് ഇപ്പോൾ ചേട്ടൻ വിളിച്ചു പറഞ്ഞു, സുരേഷേ കിടപ്പുണ്ട് കിണറ്റിൽ, അത് രാജവെമ്പാലയാണെന്ന്. ഞാൻ പറഞ്ഞു രാജവെമ്പാലാവാൻ സാധ്യതയില്ല, അത് ശംഖുവരനെ മൂർക്കനോ ആയിരിക്കും. അത് കഴിഞ്ഞാണ് നമ്മുടെ അധികാരികൾ, നമ്മുടെ ഫോറസ്റ്റിലെ സാറന്മാർ വിളിക്കണ്ടേ, വിളിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തായിരുന്നു. സാറ് നമ്മുടെ ഫോറസ്റ്റാണ്, തെന്മലയുടെ ഫോറസ്റ്റാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡ്യൂട്ടി ഓഫീസറാണ്. ഞങ്ങൾ പിന്നെ ഒരുപാട് യാത്ര ചെയ്ത് ഒട്ടനവധി രാജവെമ്പാലയുടെ കൊണ്ട് കാട്ടിവിട്ട അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ, ആരെയും അധികം അറിയിച്ചിട്ടില്ല. അത് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പിടിക്കാൻ കഴിയില്ല. പക്ഷേ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക്, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ മേഖല ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളികൾക്കും, ലോകത്തിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ 45 വയസ്സിനിടയിൽ, 29 വർഷത്തെ എക്സ്പീരിയൻസിനിടയിൽ ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം. കിണറ്റിൽ ഒരുപാട് അതികളെ, മൂർക്കൻ, ശങ്കുരൻ, ചേര, അണലി, കാട്ടുപാമ്പ്, നീർക്കൂലി, ഇങ്ങനെ ഒട്ടനവധി അതികൾ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ 169-ാമത്തെ അതിഥി കഴിഞ്ഞ ആഴ്ച പിടികൂടി കോന്നി കല്ലേലി നിന്നതാ 170-ാമത്തെ അതിഥിയായിരുന്നു. രാജവെമ്പാല എന്നറിയപ്പെടുന്ന, കൃഷ്ണ സർപ്പം എന്നറിയപ്പെടുന്ന, കിങ്കോബ്ര എന്നറിയപ്പെടുന്ന, എന്താ പറയുക, ഒരുപാട് 100-ൽ 100-ഓളം പര്യായ പദങ്ങളുള്ള ഒരു അതിഥി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതാ കിണറ്റിൽ ഒരു അതിഥി കിടക്കുന്നു. സാറന്മാർ വിളിച്ചു, നമുക്ക് എന്തായാലും ഒന്ന് കാണാം. നമുക്കിവിടെ കാണാതാ മേളിൽ തന്നെ കിണറെന്ന് പറഞ്ഞാൽ ചെറിയ കിണറാണ്, പക്ഷെ വലിയ അതിഥിയല്ല, ഒരു ഇടത്തരം അതിഥിയാണ്. ഏകദേശം ഒരു, എനിക്ക് തോന്നുന്നത് ഒരു 3-4 വയസ്സിനടുത്ത് പ്രായം വരുന്ന ദിവസം 10 അടിയിലേറെ നീളം വരുന്ന ഒരു അതിഥി. നമ്മളെന്തെങ്കിലും അദ്ദേഹത്തെ ഒരു തോട്ട ഉപയോഗിച്ച് വെളിയിലേക്ക് എടുക്കാൻ ശ്രമിക്കുകയാണ്. ചേട്ടാ ബാക്കിലൊന്ന് മാറിയിരിക്കാമോ, പുറകിലോട്ടിരിക്കാമോ എല്ലാവരും. നമസ്കാരം. നമ്മളെന്തായാലും സമയം, നമ്മുടെ സമയം കളയുന്നില്ല. നിങ്ങൾ ബാക്കി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് സമയം കളയുന്നില്ല. നമ്മുടെ കൂട്ടുകാരനെ എത്രയും പെട്ടെന്ന്, നമ്മൾ നല്ല ആരോഗ്യവാനാണ്, ഒരു കുഴപ്പമില്ല, നല്ല ഒരു ശകലം പോലും ഒരു പ്രശ്നമില്ലാത്ത ഒരു അതിഥി നമുക്ക് കാണാം. എന്താ നമുക്ക് കാണാം. ഞാൻ പറഞ്ഞതുപോലെ അത്ര വലുതൊന്നുമല്ല, എന്നാലും ഏകദേശം 10 അടിയിലേറെ. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ഭക്ഷണം തേടി വന്നതായിരിക്കാൻ സാധ്യത കൂടുതൽ. നല്ല അഗ്രസീവാണ്, ചില നല്ല അഗ്രസീവാണ്, നല്ല ഉഷാറാണ്. ആ സമയം
കുഴപ്പമില്ല. നമ്മുടെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ 170-ാമത്തെ രാജവേണ്ട പദ്ധതി, ഏകദേശം 3 വയസ്സോളം പ്രായം, ഫീമെയിലാണ്, നല്ല ആരോഗ്യവാനാണ്. കിണറ്റിനകത്ത് എങ്ങനെ അകപ്പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഭക്ഷണം തേടി കയറിയോ മറ്റേ പിടിക്കാനായിട്ട് വന്നപ്പോൾ ഇദ്ദേഹം ഇതിനകത്ത് അകപ്പെട്ടു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല കടിക്കണം കടിക്കണമുള്ള ടെൻഡൻസി മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. നല്ല ഉഷാർ, ആരോഗ്യത്തിന് ഒരു പ്രശ്നമില്ല. പക്ഷേ ഒരു മണ്ണെണ്ണയുടെ സ്മെല്ല് ഇദ്ദേഹത്തെ ഭക്ഷണം അതാണ് മണ്ണെണ്ണ. മണ്ണെണ്ണ അദ്ദേഹത്തിന് ദേഹത്തിനുണ്ടില്ല, പക്ഷേ മണ്ണെണ്ണ അദ്ദേഹത്തിന് ദേഹത്തിനുണ്ടില്ല. മണ്ണെണ്ണയുടെ ആ ഒരു ഗന്ധം നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് കാണാം നമ്മുടെ കുഞ്ഞൻ. അത് ഏകദേശം 10 അടിയിലേറെ 10 അടിയിലേറെ നീളമുണ്ട്. നല്ല ആരോഗ്യം, ഒരു കുഴപ്പമില്ല എനിക്ക് തോന്നുന്നത്. ഞാൻ ഇന്നലെ നമ്മുടെ കൊല്ലം ഗ്രൂപ്പിൽ ഒന്നുകൊണ്ട് വോയിസ് ഇട്ടായിരുന്നു. പക്ഷെ അതിന് ഞാൻ കിംഗ് ഓഫർ ജമ്മലിനൊക്കെ പോയോ സാറേ എന്ന് പറഞ്ഞൊരു വോയിസ് ഉണ്ടോ എന്ന് വിചാരിച്ചിരുന്നപ്പോൾ അടുത്ത ദിവസം തന്നെ നമുക്ക് അടുത്ത ദിവസം തന്നെ പണി കിട്ടി. അപ്പോൾ അമ്മ ചാക്കെല്ലാം കിടപ്പുണ്ടാകുമ്പോൾ അവർ ചാക്ക് എടുക്കാനുണ്ടമ്മ. നല്ല ചാക്കെല്ലാം കിടപ്പുണ്ടാകും, ഒന്ന് നോക്കുമോ? ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ നല്ലവരായ മലയാളികൾക്കും, നമ്മുടെ പ്രോഗ്രാം വീക്ഷിക്കുന്ന, നമ്മുടെ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെ എൻ്റെ ജീവിതത്തിൽ 170-ാമത്തെ അതിഥി. എനിക്ക് തോന്നുന്നു പത്തനംതിട്ട കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാജവേണ്ട പദ്ധതി അതിഥി എനിക്ക് സമ്മാനിച്ചിരിക്കുന്ന കൊല്ലം ജില്ലയിൽ തെന്മല ഈ മേഖല, കോത്തുപുഴ ഈ മേഖലയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തെ നമ്മൾ നല്ല അഗ്രസീവാണ് അദ്ദേഹം, എന്താണെന്ന് അറിയില്ല. നല്ല ഒരു ശുഭ സായാഹ്നം. ഹായ്.